വ്യവസ്ഥകളില്ലാതെ എന്തും തുറന്നു പറയാൻ പറ്റുന്നതാണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം. എന്നാൽ ഈ സ്വാതന്ത്ര്യം എവിടെ വരെ എന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. സൈബർ ബുള്ളിയിങ് എന്ന വാക്കും ഇതിനോട് ചേർത്ത് വെക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സൈബർ ബുള്ളിയിങ്? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങളെയാണ് പൊതുവായി സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. സൈബർ ഇടത്തിൽ ആർക്കും ആരെയും അസഭ്യം പറയാമെന്നും വ്യക്തിപരമായി അധിക്ഷേപിക്കാമെന്നും അതൊരു അവകാശമാണെന്നുമാണ് പലരും കണക്കാക്കുന്നത്. ഇത് തടയുന്നതിനായി നമ്മുടെ രാജ്യത്ത് മതിയായ നിയമങ്ങളില്ലാത്തതും ഇത് ചെയ്യുന്നവർക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നവർ പലപ്പോഴും പ്രതികരിക്കാൻ മടിച്ചിട്ടോ പേടിച്ചിട്ടോ തുറന്നു പറയാറില്ല. തൻ്റെ ഇടത്തോടെ പൊരുതുന്നവരും ചുരുക്കം. സ്വന്തം ശരീരം വേദനിച്ചാലേ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കൂ എന്ന നിലപാടാണ് നമ്മളിൽ പലർക്കും. അത് മാറണം. കാരണം അങ്ങനെ കരുതപ്പെടേണ്ട ഒന്നല്ല സൈബർ ബുള്ളിയിങ്. സൈബർ ആക്രമണങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. അതിനെ വിശേഷിപ്പിക്കാൻ മലയാളി ഒരു വാക്കും കണ്ടെത്തി, പൊങ്കാല. അത്രമേൽ അപകടകരമായ രീതിയിൽ സൈബർ ബുള്ളിയിങ് സാമാന്യവത്കരിക്കപ്പെട്ടു. സമൂഹത്തിന്റെ പല തെറ്റിദ്ധാരണകളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും സൈബർ അധിക്ഷേപങ്ങളിൽ ചെന്നെത്തുന്നത്. ഒരാളല്ല, ഈ സമൂഹം മുഴുവൻ അതിനുത്തരവാദിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാറേണ്ടത് നിയമങ്ങൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും പൊതുബോധം രൂപപ്പെട്ടു വരുന്നതിലെ പിഴവുകൾ കൂടിയാണ്. സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ആൺമേൽക്കോയ്മ, കീഴ്വഴക്കങ്ങൾ അഥവാ പേട്രിയാർക്കി മാത്രമാണ് ഈ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതിൽ ജാതിമത രാഷ്ട്രീയ സാംസ്കാരിക വിദ്വേഷങ്ങൾ തീർക്കാനുള്ള മാധ്യമമായി സൈബർ ഇടങ്ങളെ തിരഞ്ഞെടുക്കുന്നിടത്താണ് ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ദളിത് സമൂഹത്തിന് നേരെയുള്ള കടന്നാക്രമണം. വാർത്താ അവതാരകർ മുതൽ യൂട്യൂബ് ബ്ലോഗേഴ്സ് വരെ ഇന്ന് സൈബർ ബുള്ളിങ്ങിന്റെ ഇരകളാണ്. എന്തിനധികം യാതൊരു സെലിബ്രിറ്റി പ്രിവിലേജും ഇല്ലാത്ത സാധാരണ മനുഷ്യർ വരെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും യൂട്യൂബിലും ട്രോളുകളിലും നിരന്തരമായി വേട്ടയാടപ്പെടുന്നു. പോലീസും നിയമ സംവിധാനങ്ങളും അടങ്ങുന്ന പൊതുസമൂഹം ഇതിന് മൂകസാക്ഷിയായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ സൈബർ ബുള്ളിയിങ്ങിന് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനും എൻ്റെ വൈഫ് ശ്വേതയും ഞങ്ങളെല്ലാവരും. ഏതൊരു സോഷ്യൽ മീഡിയയിലും നമുക്കൊരു അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് വെച്ചിട്ടേ നമുക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു അബ്യൂസിങ് അല്ലെങ്കിൽ ഒരു ബുള്ളിയിങ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വി ഷുഡ് മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് സൈബർ ബുള്ളിയിങ് ഈസ് ജസ്റ്റ് നോട്ട് കൂൾ ആറ്റ് ഓൾ. ഇറ്റ് ഈസ് നോട്ട് കൂൾ. അത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് വലിയ വലിയ ക്രിയേറ്റർ കമ്മ്യൂണിറ്റി അത് പറയാം, വലിയ വലിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി അത് പറയാം. സോ വെൻ യു കീപ് സെയിങ് ദാറ്റ് പീപ്പിൾ വിൽ സംവെയർ അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു ബുള്ളിയിങ് കാരണം ആളുകൾക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ ട്രോമ എന്താണെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം. ആശയപരമായ സംവാദത്തിന് നിൽക്കാതെ അവരെ കേട്ടാലറിക്കുന്ന തെറികളും അശ്ലീല പദങ്ങളും ഉപയോഗിച്ച് നേരിടുന്ന ഒരു സമൂഹം, മാനസിക വൈകല്യമുള്ള ഒരു വലിയ സമൂഹം. വിഷമത്തോടെ പറയട്ടെ, ഈ ഒരു വലിയ സമൂഹത്തിൽ സ്ത്രീകളുമുണ്ട് എന്നുള്ളതാണ്. ഓൺലൈനിൽ പ്രതികരിക്കുന്ന ഒരാളും ഒരു ബുള്ളിയും തമ്മിൽ വളരെ നേരത്തെ ഒരു വര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കമൻറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം വായിക്കുക, ആലോചിക്കുക, ഇതിനകത്ത് പേഴ്സണൽ അറ്റാക്ക് ആണോ അതോ പ്രതികരണമാണോ എന്നുള്ളത്. ആൾക്കാർക്ക് സിസ്റ്റത്തെ പേടി ഉണ്ടാവണം, ലോ ആൻഡ് ഓർഡറിനെ പേടി ഉണ്ടാവുക എന്നത് മാത്രമാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായകരമാകുന്ന ഒരു കാര്യം. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെയാണ്, കമ്മ്യൂണിറ്റികളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഈ സൈബർ ബുള്ളിങ് ഒരു ടൂൾ എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉറപ്പായിട്ടും വേണം. പക്ഷേ അതിലുപരി നമുക്ക് വേണ്ട ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇതിനെതിരെയുള്ള ഒരു ബോധ്യം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് സമൂഹത്തിലും വിദ്യാർത്ഥികൾക്കെതിരെക്കിടയിലും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, സൈബർ ബുള്ളിങ്ങിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ആക്രമിക്കപ്പെടുന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലെന്ന് പറയാമെങ്കിലും സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും അധികം ക്രൂശിക്കപ്പെടുന്നതെന്ന് ഈ അടുത്ത് നടന്ന പല സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യാതൊരു സങ്കോചവും ഇല്ലാതെ തെറി പറയുകയും അത് കൂട്ടം കൂടി ആഘോഷിക്കുകയും ചെയ്യുന്ന അപരിഷ്കൃത ചിന്താഗതിക്കാർക്ക് നമ്മുടെ നാട്ടിൽ യാതൊരു പഞ്ഞവുമില്ല. അതിനൊരു ഉദാഹരണമാണ് നടി പാർവതി തിരുവോത്തിന്റെ അനുഭവം. കുറച്ചു നാൾ മുമ്പ് കസബ എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാട്ടിയതിന് പാർവതി ഏറ്റുവാങ്ങിയ സൈബർ ആക്രമണം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന വലിയൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ട് രാജകുമാരൻ ഹാരിയെ വിവാഹം കഴിച്ചപ്പോൾ മേഗൻ മാർക്കിൾ ആക്രമിക്കപ്പെട്ടതും ഇതേ കാഴ്ചപ്പാടുകളുടെയും സമൂഹത്തിന്റെ മനസ്സിൽ വേരുറപ്പിച്ച പല തെറ്റിദ്ധാരണകളുടെയും പ്രശ്നമാണ്. മുഖമില്ലാത്ത കുറെ മനുഷ്യരാണ്
വ്യക്തികളുടെ കമന്റിടങ്ങളെ മാലിന്യ കുമ്പാരമാക്കുന്നത്, പൊതുചർച്ചകളെ കപട സിദ്ധാന്തങ്ങൾ അഥവാ ഫാലസി കൊണ്ട് വഴിതെറ്റിക്കുന്നത്, പുരോഗമന കാഴ്ചപ്പാടുള്ള വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് വ്യക്തിഹത്യ ചെയ്യുന്നത്, ഇതൊക്കെ എപ്പോഴും ഏതെങ്കിലും മതമോ പാർട്ടിയോ വ്യക്തികളോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി ചെയ്യിക്കുന്നതാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് ഒരിക്കലും കഴിയില്ല. ഈ പ്രശ്നത്തിന്റെ വേരുകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്നുകൂടിയാണ് പറിച്ചു മാറ്റേണ്ടത്. സൈബർ ബുള്ളിംഗ് ഒരു സൈബർ പ്രശ്നം മാത്രമല്ല, അതുകൊണ്ട് തന്നെ മാറേണ്ടത് സാങ്കേതികതയുമല്ല, നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ മെച്ചപ്പെടുത്തുന്നത് വഴി പരിഹരിക്കേണ്ട ഒന്നാണ്. ഒപ്പം മാറേണ്ടത് നിയമങ്ങളും നിയമ സംവിധാനങ്ങളുമാണ്.